നമസ്കാരം, ഹെൽത്ത് ടൈമിലേക്ക് സ്വാഗതം. ഫംഗൽ അണുബാധ എന്ന വിഷയമാണ് ഹെൽത്ത് ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെർമോളജിസ്റ്റ് ഡോക്ടർ ആൻസില ജോസ് ആണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്തൊക്കെയാണ് പൊതുവെ സ്കിന്നിൽ കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്? നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ലൈക്ക് ബാക്ടീരിയ, വൈറസ് അതുപോലെ തന്നെയുള്ള ഒരു അണുക്കളാണ് ഈ ഫംഗസ്. അതുണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ ചർമ്മത്തിലെ പൂപ്പൽ ബാധ അഥവാ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ മെയിൻലി സ്കിന്നിൽ നമ്മൾ കാണുന്നത് സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയും. ഇതല്ലാതെ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് പക്ഷെ അത്ര കോമൺ അല്ല. അതുപോലെ തന്നെ രക്തത്തിൽ ബാധിക്കുന്ന, അതുപോലെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസും ഉണ്ട്. അപ്പോൾ മോർ കോമൺലി നമ്മൾ സ്കിന്നിൽ കാണുന്നത് സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ഈ സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ അപ്പർ ലെയേഴ്സിനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ് ഈ ഇൻഫെക്ഷൻസ്. നമ്മൾ കോമൺലി കണ്ടുവരുന്നത് വട്ടച്ചൊറി അഥവാ ടീനിയ ഇൻഫെക്ഷൻസ് എന്ന് പറയും. പുഴുക്കടി എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. റിംഗ് വേം ഇൻഫെക്ഷൻ, അതാണ് കോമൺലി പേഷ്യൻസ് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് ചുണങ്ങ്, സ്കിന്നിൽ പുള്ളികളായിട്ട് കാണപ്പെടുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ചില സ്ഥലങ്ങളിൽ അത് ചേരപ്പുള്ളി എന്നൊക്കെ പേരുണ്ട് ഇതിന്. മെഡിക്കൽ ടേംസിൽ പിറ്റീരിയാസിസ് വേഴ്സിക്കളർ അഥവാ ടീനിയ വേഴ്സിക്കളർ എന്നൊക്കെ പറയും. നെക്സ്റ്റ് കാണുന്ന ഒരു ഇൻഫെക്ഷൻ കാൻഡിഡിയാസിസ്, അതൊരു ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ്. അതും കുറച്ച് കോമൺ ആയിട്ട് തന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ സൂചിപ്പിച്ചല്ലോ ഈ വട്ടച്ചൊറിയെ കുറിച്ച്. എന്താണ് ഈ വട്ടച്ചൊറി? വട്ടച്ചൊറി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് വട്ടത്തിൽ കാണുന്ന ചുവന്ന് മുരിയോട് കൂടിയിട്ടുള്ള പാടുകളാണ് ഈ വട്ടച്ചൊറിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പേരും അതിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതൊരു മിസ്നോമർ ആണ്. റിംഗ് വേം എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതൊരു വേം ഇൻഫെക്ഷൻ ഒന്നുമല്ല, ഫംഗസിൻ്റെ ഇൻഫെക്ഷനാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വട്ടച്ചൊറി പ്രധാനമായിട്ടും പടരുന്നത്? ഇതൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് അത് കോമൺലി പടരുന്നത്. അതുമാത്രമല്ല സോഴ്സ് ആയിട്ടുള്ളത് നമ്മൾ ചില പെറ്റ്സിൽ നിന്ന്, വളർത്തു മൃഗങ്ങളിൽ നിന്ന് ഈ ഇൻഫെക്ഷൻ പടരാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് വരെ ഈ ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് വരാം. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വട്ടച്ചൊറി പടരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ചൊരു ജനറൽ മെഷേഴ്സ് തന്നെ എടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഭയങ്കര ഹ്യൂമിഡ് ക്ലൈമറ്റാണ്, ഭയങ്കര ഈർപ്പവും ചൂടും നിറഞ്ഞ ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഭയങ്കര ഫ്ലെയർ ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ എന്തായാലും ഒരു സാധാരണ ജനങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതൊരു റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഇത് റിലേറ്റഡ് ആണ് ഈ ഒരു കണ്ടീഷൻ. അതായത് അമിതവണ്ണമുള്ള ആളുകളിൽ നമ്മളിത് കുറേ കാണാറുണ്ട്. കാരണം ഈ ഒബീസിറ്റി ഉള്ള പേഷ്യൻസിന് ബോഡിയിലെ മടക്കുകൾ കൂടുതലായിരിക്കും. അപ്പോൾ വിയർപ്പൊക്കെ ഇരുന്നിട്ട് ആ ഏരിയയിൽ ഇൻഫെക്ഷൻ വരാം. പിന്നെ അല്ലാതെ തന്നെ അമിതമായി വിയർക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ തൊഴിലിലേർപ്പെടുന്ന ആൾക്കാർ. അതായത് ചില കുക്സ്, ഷെഫ്സ് അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ്, ഭയങ്കരമായിട്ട് ചൂടിൻ്റെ അടുത്ത് നിന്ന് പെരുമാറുന്ന ആളുകൾ, അല്ലെങ്കിൽ റോഡിൽ ചൂടിൽ നിന്ന് പണിയുന്ന ആളുകളുണ്ട്, അവരൊക്കെ കൂടുതൽ വിയർക്കുമ്പോൾ ഈ ഒരു ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ് റിലേറ്റഡ് ക്ലോത്തിങ് സ്റ്റൈൽ. നമ്മുടെ കേരളത്തിലുള്ളവർ പൊതുവെ ഈ ഒരു ക്ലൈമറ്റിന് ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് അനുയോജ്യമായിട്ടുള്ളത്. ടൈറ്റായിട്ടുള്ള പോളിസ്റ്റർ വസ്ത്രങ്ങളൊക്കെ ഇടുന്നത് ഇത് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീൻസ് മുതലായ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഈ വേനൽ കാലത്ത് ഒഴിവാക്കണം. പിന്നെയുള്ളത് ക്ഷയ രേഖ. ഇത് കൂടുതൽ കാണുന്നത് സ്റ്റുഡൻസിലാണ്. അതായത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഡ്രസ്സും അതുപോലെ ബാത്തൽ തോർത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും, സോപ്പൊക്കെ. അപ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലൻലിനെസ് ഇല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ എപ്പോൾ വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും വരാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പെറ്റ്സിനൊക്കെ, വളർത്തു മൃഗങ്ങൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻ, എന്തെങ്കിലും വട്ടത്തിലുള്ള ചുവന്നതടിച്ച മുരിയോട് കൂടിയിട്ടുള്ള പാടുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാം. കൂടുതൽ കോണ്ടാക്ട് വരുമ്പോൾ മൃഗങ്ങളിൽ നിന്നുള്ള ഈ ഫംഗൽ ഇൻഫെക്ഷൻ മനുഷ്യരിലേക്ക് വരാം. അതുപോലെ തന്നെ ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ വട്ടച്ചൊറി കണ്ടുവരാറുള്ളത്? എവിടെ വേണമെങ്കിലും ഈ ഒരു വട്ടച്ചൊറി കാണാം. പക്ഷേ മെയിൻലി നമ്മളിത് കണ്ടുവരുന്നത് സ്കിൻ ഫോൾഡ് മടക്കുകളിലാണ്. കൂടുതലായും കാണുക കക്ഷത്തിൽ, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിന് താഴെ, അതുപോലെ തുടയെടുക്കലൊക്കെയാണ് പണ്ട് ഇത് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള കുറേ ചേഞ്ചസ് കാരണം ബോഡിയിൽ മുഴുവൻ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിട്ടും പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ അനുസരിച്ചിട്ട് ഇതിന് ഓരോ പേരുകളുണ്ട്. ഈ റിംഗ് വേം ഇൻഫെക്ഷന് ഇപ്പോൾ തലയിൽ വരികയാണെങ്കിൽ, തലയോട്ടിയിലെ സ്കിന്നിൽ വരികയാണെങ്കിൽ ടീനിയ ക്യാപിറ്റിസ് എന്ന് വിളിക്കും.
അതുപോലെ ആണുങ്ങൾ ബിയേർഡ് ഏരിയയിലാണെങ്കിൽ ടീനിയ ബാർബേ, അല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ ഫേഷ്യേ, കയ്യിൽ വരാം അപ്പോൾ ടീനിയ മാനും പെഡിസ്, അങ്ങനെ ഏരിയ അനുസരിച്ചിട്ട് ഈ പേര് മാറും. നഖത്തിൽ വരാം. നഖത്തിൽ വരുന്നത് മെയിൻലി ഈ റിംഗ് വേം ഉണ്ടാക്കുന്നത് നമ്മൾ ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ട ഫംഗസ് ആണ്. അപ്പോൾ അത് കൂടാതെ ഈ കാൻഡിഡ കാൻഡിഡ എന്നുള്ളൊരു ഫംഗസും നഖത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അതും ഒരു നമ്മൾ കോമൺലി ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ്, നഖത്തിലെ ഫംഗൽ ഇൻഫെക്ഷൻ. പ്രത്യേകിച്ച് സ്ത്രീകളിൽ, കൂടുതൽ പാത്രങ്ങൾ കഴുകുക, വാഷിംഗ് നടത്തുന്ന ആളുകളിലാണ് ഇത്. കൈ എപ്പോഴും നനഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ നഖത്തിലെ ഫംഗൽ ഇൻഫെക്ഷൻസും കാണാറുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ രോഗലക്ഷണങ്ങളുള്ളത്? രോഗലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് വട്ടച്ചൊറിയുമ്പോൾ ചൊറിച്ചിലോടുകൂടിയ ചുവന്ന് വട്ടത്തിലുള്ള പാടുകൾ, അത് കോമൺലി നമ്മളിപ്പോൾ പറഞ്ഞ സൈറ്റുകൾ, മടക്കുകളിലാണ് കണ്ടുവരുന്നത്. അതായിരുന്നു ഒരു ക്ലാസിക് പ്രസൻറ്റേഷൻ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. പക്ഷേ ഇപ്പോൾ കുറേ അറ്റിപ്പിക്കൽ പ്രസൻറ്റേഷൻസ് എന്ന് പറയും, അതായത് നമുക്ക് കണ്ടാൽ വട്ടച്ചൊറിയെന്ന് മനസ്സിലാവില്ല, ഡോക്ടേഴ്സിന് തന്നെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും. ചിലത് ചുവന്ന കുരുക്കളായിട്ട് വരാം, അല്ലെങ്കിൽ സോറിയാസിസ്, എക്സീമ, ഇതിനൊക്കെ മിമിക്ക് ചെയ്യുന്ന മാതിരിയൊക്കെ നമ്മൾ കാണും. ചിലവരിൽ ബോഡി മുഴുവൻ സ്കിന്നിൽ ചുവപ്പും മൊരിയും മാത്രമായിട്ട്, എറിത്രോഡെർമ എന്ന് പറയും, ശരീരം മുഴുവൻ ഇത് പടർന്നു പിടിക്കുന്ന എറിത്രോഡെർമയായിട്ട് വരെ ഈ ഒരു കണ്ടീഷൻ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതായത് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും, അതായത് ഒബീസിറ്റി, അമിതവണ്ണമുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ വരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങൾ, ചൂടുള്ള അവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഉള്ളത് നമ്മുടെ ഡയബറ്റീസ്, പ്രമേഹ രോഗമുള്ള ആളുകളിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്, സ്കിന്നിലെ ഫംഗൽ ഇൻഫെക്ഷൻസ് വളരെയധികം കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ജിമ്മിൽ പോയി, അതായത് എന്തെങ്കിലും വയർക്കുന്ന എന്തെങ്കിലും വർക്ക് ചെയ്തതിന് ശേഷം ആ വയർപ്പോട് കൂടിയ ഡ്രസ്സ് കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിൽ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റി കുളിച്ച് ഡ്രൈ ആക്കി വെക്കണം. പിന്നത്തെ ഒരു പ്രശ്നം അതാണ്, അതായത് കുളി കഴിഞ്ഞ ഉടനെ തന്നെ സ്കിൻ ഡ്രൈ ആക്കി വെക്കണം. കുറേ ആളുകൾ എന്താ പറയുക, ഫുൾ വെള്ളം മാറ്റില്ല ശരീരത്തിൽ നിന്ന്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് ഫോൾഡുകളിൽ, കക്ഷത്തിൽ, അതുപോലെ പ്രൈവറ്റ് പാർട്സിൽ, ജനൈറ്റൽ ഏരിയയിലൊക്കെ തുടച്ച് ഡ്രൈ ആക്കി വെക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സാ രീതികൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണുള്ളത്? ചികിത്സാ രീതികൾ നമുക്ക് ഒരു മൂന്നായിട്ട് തിരിക്കാം. ഇതിനെടുക്കേണ്ട ജനറൽ മെഷേഴ്സ്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഈ ഒരു വട്ടച്ചൊറിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ജനറൽ മെഷേഴ്സ് അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഈ പേഷ്യൻ്റ് ചെയ്യേണ്ടത് അവരുടെ വസ്ത്രങ്ങളെല്ലാം നല്ല ചൂടുവെള്ളത്തിൽ, അറ്റ്ലീസ്റ്റ് ഒരു 60 ഡിഗ്രി ടെമ്പറേച്ചറുള്ള വെള്ളത്തിലെങ്കിലും കഴുകി പുറത്ത് സൂര്യപ്രകാശത്തിൽ ഇട്ട് ഉണക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൂര്യപ്രകാശത്തിൽ നമുക്ക് അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, അതിനൊക്കെ ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ വെയിലത്തിട്ട് ഉണക്കുന്നതോടുകൂടെ തന്നെ ഈ ഫംഗസിൻ്റെ സ്പോർസും ഫിലമെൻസും ഒക്കെ നശിക്കാം. പിന്നെ ചെയ്യേണ്ടത് ഈ ഡ്രസ്സൊക്കെ ഉണക്കാനിടുമ്പോൾ ഇൻസൈഡ് ഔട്ടായിട്ട്, അതായത് അകത്തെ ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇട്ട് ഉണക്കണം. അത് പലരും ചെയ്യാറില്ല, പലരും പുറത്ത് ഇട്ട് ഉണക്കുന്നത് തന്നെ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടായിരിക്കില്ല പുറത്തിട്ട് ഉണക്കാനായിട്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അയൺ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് അവരുടെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ ഈ അണ്ടർ ഗാർമെൻസും ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കുന്നത് ഇൻഫെക്ഷൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഷെയർ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു, സോപ്പ്, ടവൽ, അതുപോലെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഈ അണുബാധ വഹിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്, ഫോമൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതൊന്നും ഷെയർ ചെയ്യരുത്. ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും ഒക്കെയാണ് കൂടുതലിങ്ങനെ ഷെയറിങ് വരിക. അല്ലെങ്കിൽ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിലുള്ളവർ, അവർ ജേഴ്സിയൊക്കെ ഷെയർ ചെയ്യാം, അങ്ങനെ ഇത് വരാം. പിന്നെ കാലിലൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അടഞ്ഞ് ഇരിക്കുമ്പോൾ അതിൽ വയർപ്പ് തങ്ങി നിന്ന് നഖത്തിലും കാലിൻ്റെ അടിയിലും ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാം. അപ്പോൾ നമ്മളൊരു രോഗീനെ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയലി അവരൊരു ഓപ്പൺ ചപ്പൽസൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. ഇത്രയൊക്കെയാണ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ജനറൽ മെഷേഴ്സ്. പിന്നെ നമ്മളൊരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിൻ്റെ മറുമരുന്ന് എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ മരുന്നുകളാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. അപ്പോൾ ഇതിനുവേണ്ടി ആൻറ്റി ഫംഗൽസ് ആണ് കൊടുക്കുക. ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എല്ലാം ഒരു അക്യൂട്ട് ആയിരിക്കും, പെട്ടെന്ന് വന്നൊരു ഇൻഫെക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ തൊണ്ടവേദന, എക്സാമ്പിൾ തൊണ്ടവേദനയ്ക്കൊക്കെ 5 ദിവസം ആൻറ്റിബയോട്ടിക് എടുത്താൽ അത് മാറും. പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനെയല്ല, കുറച്ച് ക്രോണിക്കാണ്. കാരണം ഈ ഫംഗസൊക്കെ ഈ വളരുന്നത് വളരെ പതുക്കെ പതുക്കെ വളരുള്ളൂ.
ഇപ്പോൾ നമ്മൾ ടെറസിലൊക്കെ മഴ പെയ്യുമ്പോൾ നനഞ്ഞ് പൂപ്പലൊക്കെ വരുമല്ലോ, അതുമാതിരി നനവുള്ള ഏരിയയിൽ പതിയെ പതിയെ ഇങ്ങനെ പടർന്ന് പിടിച്ചു വരുന്നതാണ് ഫംഗസ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ കുറച്ചൊരു പ്രൊലോങ്ഡ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 2 weeks ആണ് ഇതിൻ്റെ റെക്കമെൻഡഡ് ടൈം ആയിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു റെക്കമെൻഡഡ് ഗൈഡ് ലൈൻ വെച്ച് 6 weeks മിനിമം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ഡ്യൂറേഷൻ. അപ്പോൾ നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളത് കൗൺസിൽ ചെയ്യാറുണ്ട്. പേഷ്യൻ്റെ അടുത്ത് 3 weeks കഴിഞ്ഞ് റിവ്യൂ ചെയ്യണം. ചിലവർക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ആവശ്യം വരും ചില ആൻറ്റിഫംഗൽ മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഈ മരുന്നുകൾ 2 തരത്തിലുണ്ട് ആൻറ്റിഫംഗൽസ്, അതായത് പുറമേ പുരട്ടുന്ന മരുന്നുകളും ഉള്ളിലേക്ക് കഴിക്കുന്ന ടാബ്ലറ്റ്സും. ഈ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസിന്, അതായത് നേരത്തെ പറഞ്ഞ ഉള്ളിലേക്ക് ബാധിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും. പക്ഷേ ഈ ഒരു കണ്ടീഷന് വേണ്ടി നമുക്ക് അത് ആവശ്യമില്ല. അപ്പോൾ പുറമേ പുരട്ടുന്ന മരുന്നുകൊണ്ട് മാത്രം മാറുമെന്ന് ചിലർ ചോദിക്കും, ഗുളിക കഴിക്കാൻ മടിയുള്ള ആളുകളുണ്ടാവും. പക്ഷേ 1-2 പാച്ചേ ഉള്ളൂ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിൽ പുരട്ടുന്ന മരുന്നുകൊണ്ട് മാത്രം ഇത് മാറിപ്പോവും. അത് കറക്റ്റ് ഡോക്ടർ നിർദ്ദേശിച്ച കാലാവധി അത് ഉപയോഗിക്കണം. പക്ഷേ ചിലവർ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഈ ഒരു അസുഖം വന്ന് ഒരു 3-4 കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് എത്താം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉണ്ടായിരിക്കും, ഇപ്പോൾ ഷുഗറുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ പുരട്ടുന്ന മരുന്നുകൊണ്ട് മാത്രം അത് മാറിക്കിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ വളരെ കുറച്ചാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൂ മാർക്കറ്റിലൊക്കെ. അത് മെയിൻലി അസോൾ ഗ്രൂപ്പിൽപ്പെട്ട ആൻറ്റിഫംഗൽ ആണ്, ഫ്ലൂക്കണസോൾ, ഇട്രകോണസോൾ, പിന്നെയുള്ളത് ടെർബിനാഫിൻ ഗ്രിസിയോഫൾവിൻ. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് 4 ഗുളികകളാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടാബ്ലറ്റ്സ് നമുക്ക് കൊടുക്കുമ്പോൾ മോണിറ്ററിങ്, ബ്ലഡ് ടെസ്റ്റ് മോണിറ്ററിങ് ആവശ്യം വരും. അതായത് മെയിൻലി LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ് മോണിറ്റർ ചെയ്യുക. അപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ വിത്തിൻ ഒരു 2 months ചെയ്തു നോർമലാണെങ്കിൽ നമ്മൾ ബേസ് ലൈനായിട്ട് നോക്കില്ല, കഴിച്ച് 2 weeks കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 weeks കഴിയുമ്പോൾ ഇത് ചെയ്തിട്ട് വരാൻ പറയും. പക്ഷേ ചിലവർ ലിവർ ഡിസീസ് ഉള്ള ആളുകളുണ്ടാവും, അല്ല അവർ മദ്യപാനികളായിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ബേസ് ലൈനായിട്ട് മസ്റ്റായിട്ടും LFT ചെയ്തിട്ടേ ഉള്ളിലേക്കുള്ള ടാബ്ലറ്റ്സ് കൊടുക്കുകയുള്ളൂ. പിന്നത്തെ ഒരു പ്രശ്നം, ഞാൻ 6 weeks ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു, ഒരു മിനിമം ഡ്യൂറേഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു 2 weeks കഴിച്ച് കഴിയുമ്പോൾ പേഷ്യൻസിൻ്റെ കുറേ സിംറ്റംസൊക്കെ കുറയും. അപ്പോൾ അവർ വിചാരിക്കും ഇത് ഫുള്ള് മാറി, ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 3 weeks കഴിച്ച് നിർത്തും. എന്താ പ്രശ്നം പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ഇൻഫെക്ഷനൊക്കെ സബ്സൈഡ് ആയിട്ടുണ്ടാവും, പക്ഷേ 1-2 പാടുകളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പാടിൽ നിന്ന് വീണ്ടും ഇത് പടർന്നു പിടിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും 1 എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും ഈ 6 weeks. പേഷ്യൻസിനും അത് ചിലവ് കൂടും, അതായത് വീണ്ടും മരുന്ന് ഇത്രയും നാളത്തേക്ക് വാങ്ങിക്കണം. അതുപോലെ ഞങ്ങൾ ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടാണ് ഇത് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത്. 6 weeks കൊടുത്താൽ പോരാ, ചിലപ്പോൾ ഒരു 3 months ആൻറ്റിഫംഗൽസ് കൊടുക്കേണ്ടി വരും. പിന്നെയുള്ളത് നമ്മളിതിൻ്റെ സപ്പോർട്ടീവ് മെഷേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ ഈ വട്ടച്ചൊറി ചൊറിച്ചിലുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഇച്ചിങ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതായത് അലർജിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയും, അതൊരു ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ കൊടുക്കണം. കാരണം ഈ ചൊറിച്ചൽ കാരണം ഈ അസുഖമുള്ള ആൾ നന്നായിട്ട് ചൊറിയും. ചൊറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നഖത്തിൻ്റെ അടിയിലൊക്കെ ഈ സ്കിന്നിൽ നിന്നുള്ള പൊടിപടലങ്ങളും എല്ലാം ഡെപ്പോസിറ്റ് ആവും. ഇത് അയാൾ തന്നെ അയാളുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് സ്ക്രാച്ച് ചെയ്യും, അപ്പോൾ ആ ഏരിയയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡാവും. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളുണ്ടായിരിക്കും, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ പടരും. അപ്പോൾ ആ ചൊറിച്ചൽ കുറയ്ക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ ആൻറ്റിഫംഗൽസ് മാത്രമല്ല, ചില രോഗികളൊക്കെയും അത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ സഹിച്ചോളം ചൊറിച്ചൽ എന്നൊക്കെ പറയും, പക്ഷെ അത് കഴിക്കണം. പിന്നെയുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്, അതായത് കട്ടിയുള്ള പാടുകൾ ഉള്ള ആളുകളുണ്ടായിരിക്കാം, അപ്പോൾ നമ്മൾ കെരാറ്റോലൈറ്റിക്സ് എന്ന് പറയും, സാലിസിലിക് ആസിഡ് അങ്ങനത്തെ കോമ്പിനേഷനിലുള്ള ആൻറ്റിഫംഗൽസ് വരുന്നുണ്ട്. അപ്പോൾ കട്ടിയൊക്കെ കുറച്ച് കിട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സപ്പോർട്ടീവ് മെഷേഴ്സ്. അപ്പോൾ ഒരു രോഗി വന്നാൽ അവർ മെയിൻലി ഒരു ജനറൽ മെഷേഴ്സ് നോക്കണം ഇപ്പോൾ പറഞ്ഞത്. അത് കൂടാതെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിഫംഗൽ മരുന്നുകൾ എടുക്കണം, അതിൻ്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് ചൊറിച്ചൽ കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സും എടുക്കണം. അതുപോലെ തന്നെ ഈ ചികിത്സയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് പ്രധാനമായിട്ടും ഈ ചികിത്സാ രീതിയിൽ, ഈ വട്ടച്ചൊറിക്ക് വേണ്ടിയുള്ള ചികിത്സാ രീതിയിൽ നേരിടാറുള്ളത്? പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ എന്താ പറയുക അത്ര കോമൺ അല്ലായിരുന്നു ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ. അതുപോലെ തന്നെ 1-2 പാടുകൾ മാത്രം കാണും, നമുക്ക് പുരട്ടുന്ന മരുന്ന് കൊടുത്താൽ അത് ഫുൾ മാറിക്കിട്ടും. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. അതിൻ്റെ മെയിൻ കാരണം ഈ ഓവർ ദ കൗണ്ടറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചില മരുന്നുകളാണ്, അതായത് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ അവൈലബിളാണ്. ഇപ്പോൾ സപ്പോസ് പേഷ്യൻസ് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കണം, അതൊരു മടിയായിട്ട് വിചാരിക്കും. ചിലവർക്ക് പ്രൈവറ്റ് ഏരിയാസിലായിരിക്കും ഈ ഇൻഫെക്ഷൻ ഉള്ളത്, അപ്പോൾ ഡോക്ടറെ അടുത്ത് പോവില്ല, നേരെ തന്നെ തൊട്ടടുത്തുള്ള ഫാർമസിയിൽ ചെന്നിട്ട് അവർ പറയും എനിക്ക് ചൊറിച്ചിലിനുള്ളൊരു മരുന്ന് തരും.
അപ്പോൾ ഫാർമസിസ്റ്റിന് അറിയില്ല ഇത് എന്ത് ഇൻഫെക്ഷൻ ആണ് ഇവരുടെ ബോഡിയിലുള്ളത്, ഇൻഫെക്ഷൻ ആണോ അത് സോറിയാസിസ് ആണോ എക്സീമയാണോ ഒന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ യൂഷ്വലി നമ്മൾ കാണുന്നത് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീം കൊടുക്കും. അപ്പോൾ ഈ പേഷ്യൻസ് കുറച്ച് ദിവസം തേക്കുമ്പോഴേക്കും നല്ല വ്യത്യാസം വരും, ചൊറിച്ചിലൊക്കെ കുറഞ്ഞു, പാടൊക്കെ മാറി. കാരണം ഈ സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പെട്ടെന്ന് തന്നെ സിംപ്റ്റംസ് കുറയ്ക്കും. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ പെട്ടെന്ന് നിർത്തും. നിർത്തുമ്പോൾ ഈ ഫംഗസ് തൊലിയിൽ നിന്നും പോയിട്ടില്ല, കാരണം നമ്മൾ ആൻറ്റി ഫംഗൽ അതിലില്ല, സിംപ്റ്റം മാത്രമേ കുറഞ്ഞു. ഫംഗസ് ഭയങ്കര ഇരട്ടി ശക്തിയോടുകൂടെ തിരിച്ചു വരും. അപ്പോൾ സ്റ്റീറോയിഡ് അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതാണ് ഇന്നത്തെ ഒരു മെയിൻ വെല്ലുവിളി. അപ്പോൾ അങ്ങനത്തെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ഒന്നും പോയി വാങ്ങിച്ച് ഉപയോഗിക്കാതെ ഇരിക്കുക, ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട്. പിന്നെ ഈ സ്റ്റീറോയിഡ് മോഡിഫൈഡ് ആയിട്ട് വരും ഈ വട്ടച്ചൊറി. അപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വന്ന് പറയും, ഡോക്ടർ ഇവിടെ ഒരു ചൊറിച്ചിലുള്ള പാടുണ്ട് ഒന്ന് നോക്കൂ. നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണില്ല. അതിനെ സ്റ്റീറോയിഡ് മോഡിഫൈഡ് ടീനിയ അല്ലെങ്കിൽ ടീനിയ ഇൻകോഗ്നിറ്റോ എന്ന് പറയും. കാണാനൊന്നുമില്ല, കാരണം സ്റ്റീറോയിഡ് കാരണം. അപ്പോൾ ഡോക്ടേഴ്സിനും അതൊരു ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമായിട്ട് വരും ഈ ഒരു കണ്ടീഷൻ. പിന്നത്തെ പ്രശ്നം നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മൾ ക്ലോത്തിങ്ങിനെ പറ്റി പറഞ്ഞു, അതുപോലെ കാലാവസ്ഥ, അതൊക്കെ ചിലത് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ ഭയങ്കര ഈർപ്പവും ചൂടും നിറഞ്ഞതാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. കുറച്ച് ആളുകൾക്കൊക്കെ വേണമെങ്കിൽ എ സിയിൽ ഇരിക്കാം, പക്ഷേ അത് എല്ലാവർക്കും അത് പോസിബിൾ അല്ല. അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രോഗി മാത്രമായിരിക്കില്ല, ആ വീട്ടിലെ ബാക്കി കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ മാത്രം വന്ന് ചികിത്സ തേടും, അയാളുടെ മാറും. കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ട്രീറ്റ് ചെയ്യാത്ത ആളിൽ നിന്ന് ഈ ഇൻഫെക്ഷൻ വീണ്ടും കിട്ടും. അപ്പോൾ അതിന് റിക്കറൻസ് എന്ന് പറയും നമ്മൾ, അതായത് വന്ന് മാറി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ പേഷ്യൻറ്റ് വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കൊക്കെയാണോ വീട്ടിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആളുകളിൽ ഇൻഫെക്ഷൻ ഉള്ള എല്ലാവരും ഒന്നിച്ച് ചികിത്സ എടുക്കണം, അല്ലെങ്കിൽ അത് ഇവർക്ക് വീണ്ടും വരും, അത് വീണ്ടും ഒരു ബർഡനായിട്ട് മാറും ഇത് ചികിത്സിക്കുക എന്നുള്ളത്. പിന്നെ അത് എന്താ പറയുക, റീകാൽസിട്രൻ്റ് ആയിട്ട് മാറും ഈ ഒരു ഇൻഫെക്ഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിനോട് റെസിസ്റ്റൻ്റ് ആവും. നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ കുറച്ച് പേരുകൾ പറഞ്ഞു, അസോൾട്ട് ഗ്രൂപ്പിലുള്ള മരുന്നുകൾ കൊടുത്തു, അപ്പോൾ അത് കുറച്ച് നാൾ കഴിച്ചു, വീണ്ടും വന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ ഈ മരുന്നിൻ്റെ ഒരു എഫിക്കസി ഒക്കെ കുറഞ്ഞു വരും, റെസിസ്റ്റൻ്റ് ആയിട്ട് വരും. ഈ ഫംഗസ് റെസിസ്റ്റൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ മരുന്ന് കൊടുത്താലും മാറാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നത്തെ ഒരു പ്രശ്നം കണ്ടുവരുന്നത് ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ ഷെയർ ചെയ്യാന്നുള്ളത്. ഒരാൾ വന്ന് കാണിച്ചു, അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു എനിക്കും ഇതേ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത ആളുടെ നിന്ന് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നേരെ പോയിട്ട് മരുന്ന് വാങ്ങി എടുക്കും. അതൊരു മെയിൻ പ്രശ്നമാണ്, കാരണം നമ്മളൊരു മരുന്ന് എഴുതി കൊടുക്കുക, പേഷ്യൻറ്റ് ഫുള്ള് അസസ് ചെയ്തിട്ട് പരിശോധിച്ചിട്ട്, ചിലർക്ക് കോമോർബിഡിറ്റീസ് ഉണ്ടായിരിക്കും, അതായത് ലിവറിന് അസുഖം ഉണ്ടാവും അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊന്നും അറിയാതെ മറ്റേ ആൾ ഈ ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കും, മോണിറ്റർ ചെയ്യില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ചില മരുന്നുകൾക്കൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ട്, അതായത് ഇഫക്റ്റ് ഉള്ള മാതിരി തന്നെ ചെറിയ തരത്തിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണുമ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്തിട്ടായിരിക്കും ഈ മരുന്നുകൾ കൊടുക്കുക. മോണിറ്റർ ചെയ്യാതെ അത് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ അപകടവും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ വീട്ടിൽ ചിലപ്പോൾ വേറെ ആൾക്ക് കൊടുത്ത മരുന്ന് ഇരിക്കുന്നുണ്ടായിരിക്കും, വേറെ സോറിയാസിസിനോ എക്സീമയ്ക്കോ ഈ സ്റ്റീറോയിഡ് കണ്ടെയ്നിങ് ക്രീം കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതെടുത്ത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതിലെ ചെയ്യേണ്ട കാര്യം സ്വയം ചികിത്സ ഒഴിവാക്കുക. എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് കറക്റ്റ് നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ എടുക്കാം. നമ്മുടെ അടുത്ത് വരുമ്പോൾ അതൊരു വലിയ മെയിൽ മുഴുവൻ പടർന്ന് പിടിച്ചിട്ട് വരുമ്പോൾ, യൂഷ്വലി പണ്ട് കാലത്ത് രണ്ടാഴ്ച കൊണ്ട് മാറ്റിയിരുന്ന അസുഖം മാസങ്ങളെടുത്താലും മാറ്റിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയുണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം, കുട്ടികളിലും വളരെ പ്രായമായിട്ടുള്ള ആളുകളിലും ഈ ഇൻഫെക്ഷൻ കൂടുതൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ കാണുന്ന കൂടുതലൊരു യങ് അഡൾട്സിലാണ്, ആ ഒരു പ്രായത്തിലാണ് കൂടുതൽ വയർക്കുക, കൂടുതൽ പുറത്തുപോയി പണിയെടുക്കുക ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികളിലും ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. അതുപോലെ ഈ മുടിയിലൊക്കെ ഇൻഫെക്ഷൻ വരിക, കുട്ടികളിലാണ് അത് കൂടുതൽ കാണുന്നത്. പണ്ടൊന്നും നമ്മുടെ നാട്ടിലധികം കണ്ടിരുന്നില്ല, ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയും. അപ്പോൾ ഈ രോമത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്, അതായത് കൂടുതൽ ടൈം ഇത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ നഖത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കിന്നിൽ തൊലിയിൽ ശരീരത്തിൽ തൊലിയിൽ വരുന്ന ആ ഒരു ഡ്യൂറേഷനല്ല നഖത്തിലെ ഇൻഫെക്ഷൻ. ഒരു ഇപ്പോൾ ഫിംഗർ നെയിൽ വളർന്ന് വലുതായി വരണമെങ്കിൽ ഒരു 3 മന്ത്സ് എടുക്കും, അതായത് നെയിൽ ഫോൾഡിൻ്റെ അറ്റത്തു നിന്ന് മുകളിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അത്രയും സമയം ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഫുള്ള് മാറിപ്പോവുള്ളൂ. അപ്പോൾ ചില പേഷ്യൻസ് കൂടുതലും ഫീമെയിൽസാണ്, അല്ലെങ്കിൽ കൈ നനയ്ക്കുന്ന ആളുകൾ, അവർ നഖത്തിൽ ഇങ്ങനെ നഖം പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഡിസ്കളറേഷൻ കളർ ചേഞ്ചസ് ഉണ്ടാവും, നഖത്തിൻ്റെ ഫോൾഡിൽ ഇങ്ങനെ നീർക്കെട്ട് മാതിരി ഇരിക്കും.
അതൊക്കെ ഇങ്ങനെ കൈ നനഞ്ഞ് നനഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡിയിലെ ആ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ അതാണ്. അപ്പോൾ അതും കൂടെ ട്രീറ്റ് ചെയ്താലേ ഇത് മാറുള്ളൂ, ഫുള്ള് മാറുള്ളൂ. പിന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതാണ്, അതായത് ചരടുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ചിലത് റിലീജിയസ് ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, കയ്യിൽ ചരട് കെട്ടുക അല്ലെങ്കിൽ അരയിൽ ചരട് കെട്ടുന്ന ആളുകൾ. അപ്പോൾ അതൊന്നും എപ്പോഴും മാറ്റില്ല. അപ്പോൾ ഈ കുളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ നനഞ്ഞ് കുതിർന്ന് ഈ ഫംഗസിൻ്റെ സ്പോറൊക്കെ അതിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചികിത്സയൊക്കെ എടുത്ത് 6 ആഴ്ച കൊണ്ട് ബോഡിയിലത്തെ പോയിണ്ടാവും, വീണ്ടും ഈ പറഞ്ഞ സോഴ്സിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അതൊരു മെയിൻ വെല്ലുവിളിയാണ്. പിന്നത്തെ പ്രശ്നം, അതായത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് പാല് കൊടുക്കുന്ന അമ്മമാരിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം, എല്ലാ മരുന്നുകളും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞാൽ കഴിക്കുന്ന മരുന്നുകൾക്ക് തന്നെ കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും പുരട്ടുന്ന മരുന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ഫുള്ള് മാറണം എന്നില്ല. പിന്നത്തെ ഉള്ളൊരു കാര്യം ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇന്ന് കാലത്ത് എല്ലാവർക്കും എന്തെങ്കിലും ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, ഹാർട്ടിന് അസുഖം ഉണ്ടാവും. അപ്പോൾ ഡ്രഗ് ഇൻട്രാക്ഷൻ, ഈ ഒരു ആൻറ്റിഫംഗൽ മരുന്നും അവർ കഴിക്കുന്ന മരുന്നായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് വരുമ്പോഴേക്കും ഡോക്ടറെ കാണിച്ച് പരട്ടുന്ന മരുന്നുകൊണ്ട് മാറുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഈ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നത്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താറുള്ളത്? നമുക്കൊരു 80% കേസസിലും ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു വിശദമായിട്ടുള്ളൊരു പരിശോധന വഴി തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം ഇൻഫെക്ഷൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെയല്ല, കുറേ അറ്റിപ്പിക്കൽ പ്രസൻറ്റേഷൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ സോറിയാസിസ് പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എക്സീമ പോലെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇതിലേതാണ് ഈ ഒരു കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ പ്രധാനമായും 3 ടെസ്റ്റുകളാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത്. അതിലേറ്റവും റാപ്പിഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനി ഉപയോഗിച്ച് നമ്മൾ ഈ തൊലിയിൽ നിന്നും ഉള്ള മൊരി ചുരണ്ടിയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വയ്ക്കും. ഈ ലായനി ഇതിൽ ആഡ് ചെയ്തിട്ട് അതിൽ കൂടെ നോക്കുമ്പോൾ ഫംഗസിൻ്റെ ഫിലമെൻസ് അല്ലെങ്കിൽ സ്പോർസ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാം. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫംഗൽ കൾച്ചറാണ്. അപ്പോൾ ചില കണ്ടീഷനുകളിൽ നമുക്ക് കൾച്ചർ എടുത്തിട്ട് അതിലേത് സ്പീഷീസ് ആണ്, ഏത് ഫംഗസ് ആണ് ഗ്രോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നത് ഒരു 1 മന്താണ് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സമയം. പക്ഷേ മീൻ വൈൽ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു കൺഫർമേറ്ററി ഇതിന് വേണ്ടിയിട്ടും പിന്നെ ചികിത്സ മോഡിഫൈ ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടി ഫംഗൽ കൾച്ചർ ചെയ്യും. പിന്നത്തെ ടെസ്റ്റ് ഒരു ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. ഇപ്പോൾ സോറിയാസിസ് ആണോ എക്സീമയാണോ അതിൻ്റെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു വട്ടച്ചൊറീൻ്റെ ഫൈൻഡിങ്സ് ആണോ ഉള്ളതെന്ന് പറയാൻ സ്കിൻ ടിഷ്യൂ എടുക്കും. ബയോപ്സി, സ്കിൻ ബയോപ്സി എന്ന് പറയും. സ്കിൻ ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും പേടിക്കും ഇത് ക്യാൻസർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ. അങ്ങനെയല്ല, എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ ആ ലെയേഴ്സിൽ പരിശോധിച്ച് നോക്കും. ആവശ്യമെങ്കിൽ സ്പെഷ്യൽ സ്റ്റെയിൻസ് എന്ന് പറയും, ഈ ഫംഗസിനെ സ്റ്റെയിൻ ചെയ്യാനുള്ള PAS സ്റ്റെയിനിങ് ഒക്കെ ചെയ്തിട്ട് ഫംഗൽ ഫിലമെൻസ് ഉണ്ടോ, അത് റിംഗ് വേം ഇൻഫെക്ഷൻ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എത്രത്തോളം, എത്ര ഡേയ്സ് അല്ലെങ്കിൽ എത്ര മന്ത്, എങ്ങനെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ, ചികിത്സാ ഡ്യൂറേഷൻ? അത് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം റെക്കമെൻഡ് ഡ്യൂറേഷനാണ് ഈ ഒരു 6 ആഴ്ച എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് പറയുക. പേഷ്യൻറ്റിനെ തിരിച്ച് വിളിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കും എത്ര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത് ഫുള്ള് ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം മാറി, ചൊറിച്ചിലെല്ലാം മാറി, പാടുകളൊക്കെ ഉണങ്ങി തുടങ്ങി, ചിലവർക്ക് കറുപ്പ് നിറം വരാം. അപ്പോൾ കറുപ്പ് നിറമൊന്നും പ്രശ്നമുള്ളതല്ല, ചുമന്ന് തടിച്ച പാടുകളെല്ലാം മാറി. ഒരു എക്സ്ട്രാ 2 വീക്സും കൂടെ ഈ ചികിത്സ തുടരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ചിലവർ ഇത് മാറുമ്പോൾ തന്നെ നിർത്തും, പക്ഷെ അങ്ങനെയല്ല. 2 ആഴ്ചയും കൂടെ എക്സ്ട്രാ ചികിത്സിച്ചാലാണ് ബോഡിയിൽ നിന്ന് ഇതിൻ്റെ ഫംഗസിൻ്റെ സ്പോർസും ഫിലമെൻസും ഒക്കെ നശിച്ചു പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ചുണങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചുണങ്ങ് കുറച്ച് ഡിഫറെൻ്റാണ്, അതൊരു സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. പക്ഷേ പേഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. തൊലിയിൽ ഏതർ ഒരു വെള്ള നിറത്തിലുള്ള പാടുകൾ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള കരിഞ്ചുണങ്ങ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ പാടുകളാണ് കാണുക. അത്ര സിംപ്റ്റമാറ്റിക് അല്ല, ചൊറിച്ചിലില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർക്കുന്ന ഏരിയകളിൽ തന്നെയാണ് കൂടുതൽ കാണുക. ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ കക്ഷത്തിൽ, അബ്ഡോമനിൽ, എവിടെ വേണമെങ്കിലും വരാം. പിന്നെ കുട്ടികളിൽ നമ്മൾ കൂടുതലും മുഖത്തൊക്കെ ഈ ചുണങ്ങ് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, സെയിം മരുന്നുകൾ തന്നെയാണ്. കൂടുതലും പുരട്ടുന്ന മരുന്നിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ചിലവരിൽ ഇത് റിക്കറൻ്റ് ആയിട്ട് വരും, ചുണങ്ങ് വന്നവർക്ക് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. കാരണം അവർ നന്നായി വേർക്കുന്ന ആളുകളാവാം. ചിലവർ നമ്മുടെ കേരളത്തിലൊരു ഇത് വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എണ്ണ തേക്കുമ്പോൾ ഈ ഫംഗസിന് ഗ്രോ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.
അപ്പോൾ അങ്ങനത്തെ ഹാബിറ്റ് ഉള്ളവരിലൊക്കെ ചുണങ്ങ് റിക്കറൻ്റ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ളിലേക്ക് ടാബ്ലറ്റ്സ് കൊടുക്കും. അത് ഈ റിംഗ് വേം ട്രീറ്റ് ചെയ്യുന്ന അത്ര ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യില്ല, ചിലപ്പോൾ ഒറ്റ ടാബ്ലറ്റ് മതിയായിരിക്കും. ഈ ഫ്ലൂക്കണസോളിൻ്റെ തന്നെ ഒരു 400 mg ഒറ്റ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ക്യൂർഡ് ആവും. അതുപോലെ തന്നെ ഈ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളുണ്ട്, ഇത്തരം രോഗങ്ങൾക്കൊക്കെ ഒരുപാട് ഡ്യൂറേഷൻ ഇത് മാറാനായിട്ട് എടുക്കാറുണ്ട്. അപ്പൊ അതിനിപ്പം അപ്ഡേറ്റ് ചികിത്സാ രീതികളൊക്കെ അപ്ഡേറ്റ് ആയോ? എത്രത്തോളം ഡ്യൂറേഷൻ പ്രധാനമായിട്ട് ഈ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളിൽ വരാൻ? സോറിയാസിസ് നമ്മുടെ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് അല്ല, ഇൻഫെക്ഷൻ അല്ല. സോറിയാസിസ് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ആൻറ്റിബോഡീസ് തന്നെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ ചില ആ ഡ്യൂറേഷൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് ബയോളജിക്കൽസ്, മാസത്തിൽ ഒരിക്കലെടുക്കുന്ന ഇഞ്ചെക്ഷൻസ്, പണ്ട് കാലത്തെ പോലെയല്ല, കുറച്ചും കൂടെ പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമൽ സ്കിന്ന് പോലെ തന്നെ കൊണ്ട് പോവാവുന്നതാണ്. പണ്ടൊക്കെ സോറിയാസിസ് വന്നു എന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം അങ്ങനെയല്ല, മരുന്നെല്ലാം ഉപയോഗിച്ച് നോർമൽ ആൾക്കാരെ പോലെ തന്നെ നോർമൽ സ്കിന്നായിട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? അതായത് സ്ത്രീകളിൽ എന്ന് പറയുമ്പോൾ മെയിൻലി റിലേറ്റഡ് ടു ബോഡി പാർട്സ്. അതായത് കൂടുതൽ ബ്രസ്റ്റിന് താഴെ അവിടെ ഒരു മടക്കുണ്ട്, ആ ഏരിയയിൽ വയർപ്പിരുന്നിട്ട് കൂടുതൽ ഈ വട്ടച്ചൊറി നമ്മൾ കാണാറുണ്ട്. പിന്നത്തെ കണ്ടീഷൻ നമ്മൾ കാൻഡിഡിയാസിസ് ആദ്യം പറഞ്ഞിരുന്നു. അതായത് സ്കിന്നിലെ യീസ്റ്റ് കൊണ്ടുള്ള ഇൻഫെക്ഷനാണ്. അപ്പോൾ വജൈനൽ കാൻഡിഡിയാസിസ്, വൾവോ വജൈനൽ കാൻഡിഡിയാസിസ്, സ്വകാര്യ ഭാഗങ്ങളിൽ ഈ യീസ്റ്റ് ഇൻഫെക്ഷൻ കാരണം വെള്ള നിറത്തിലുള്ള ഡിസ്ചാർജ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചുറ്റുമുള്ള തൊലിയിലും പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ട് ഈ കാൻഡിഡിയാസിസ് വരാം. പിന്നെ നമ്മൾ ഈ ഹൗസ് വൈഫ്സിലൊക്കെ കാണുന്നത് നഖത്തിലെ ഇൻഫെക്ഷനാണ്. അതായത് എപ്പോഴും കൈ നനഞ്ഞിരിക്കുന്നത് കൊണ്ടാവാം അവരിൽ കൂടുതൽ ഈ നഖത്തിലെ ഇൻഫെക്ഷൻസ് കൂടുതൽ കാണാറുണ്ട്. ഹെൽത്ത് ടൈമിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ആൻസില ജോസാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ഡോക്ടർ. മറ്റൊരു വിഷയവുമായി നാളെ കാണാം.